നമസ്കാരം. ശ്രീകുമാരി രാമചന്ദ്രന്റെ കഥകളിലേക്ക് സ്വാഗതം. ശ്രീകുമാരി രാമചന്ദ്രൻ നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും ലോകത്ത് വ്യാപരിച്ചിരുന്ന ശ്രീകുമാരി രാമചന്ദ്രൻ സാഹിത്യത്തിന്റെ ലോകത്തിലേക്ക് കടന്നു വന്നത് തികച്ചും യാദൃശ്ചികമായാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാനുള്ള പ്രാവീണ്യവും കഥ, നോവൽ, ജീവചരിത്രം, പരിഭാഷ തുടങ്ങിയ മേഖലകളിൽ അയത്നലളിതമായി വ്യാപരിക്കാനുള്ള കഴിവും സ്വായത്തമായതിനാൽ ശ്രീകുമാരി രാമചന്ദ്രനെ സാഹിത്യ ലോകത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ചു. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 40 പുസ്തകങ്ങൾ, അവയിൽ 10 കഥാസമാഹാരങ്ങൾ, 5 നോവലുകൾ, സംഗീതത്തെക്കുറിച്ച് 2 പുസ്തകങ്ങൾ, 3 ജീവചരിത്ര ഗ്രന്ഥങ്ങൾ, ഏറ്റവും പുതിയ ഇംഗ്ലീഷ് ഗ്രന്ഥം ടെയിൽസ് ഓഫ് മലബാർ, കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല ആദ്യമായി ഇംഗ്ലീഷിലേക്ക് സമ്പൂർണ്ണ പരിഭാഷ ചെയ്തു, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുമുള്ള പ്രശസ്ത ഗ്രന്ഥങ്ങളുടെ പരിഭാഷ, എം പി വീരേന്ദ്രകുമാറിന്റെ ഹൈമവത ഭൂവിൽ എന്ന ഗ്രന്ഥത്തിന്റെ വിവർത്തനം ദി ഹിമാലയൻ ഒഡീസി പെൻഗ്വിൻ ഇന്ത്യ പ്രസിദ്ധീകരിച്ചു, ആനന്ദ് നീലകണ്ഠന്റെ റോൾ ഓഫ് ഡയസ്, റൈസ് ഓഫ് കലി എന്നീ ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തു, ആകാശവാണി ദൂരദർശൻ മാധ്യമങ്ങളിൽ നിരവധി ഭജനുകളും സുഗമ സംഗീതവും അവതരിപ്പിച്ചിട്ടുണ്ട്, ചലച്ചിത്ര അവാർഡ് കമ്മിറ്റികളിൽ ജൂറിയായി സേവനം, കേരള സംഗീത നാടക അക്കാദമി നിർവാഹക സമിതിയിൽ സേവനം. സഹോദര സ്നേഹത്തിന്റെ ഉദാത്ത ചിത്രണമാണ് മുഹാജീർ എന്ന കഥ. ഇന്ത്യ പാക് അതിർത്തി ഭൂമികയാക്കിക്കൊണ്ട് രചിച്ച ഈ കഥ മാധ്യമം വാരികയിലൂടെ വായനക്കാരിലെത്തി. ശ്രീകുമാരിക്ക് ഒട്ടേറെ ആരാധകരെയും നേടിക്കൊടുത്തു. 2005 പൂർണ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച കഥാസമാഹാരത്തിലെ ശീർഷക കഥയാണ് മുഹാജീർ. ഇന്ന് ശ്രീകുമാരി രാമചന്ദ്രന്റെ മുഹാജീർ എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീകുമാരി രാമചന്ദ്രന്റെ മുഹാജീർ. ആ വാക്ക് കേൾക്കുന്നതേ അവൾക്ക് കലിയാണ്. കലിമൂത്താൽ സങ്കടമാകും, പ്രാണസങ്കടം, പിന്നെ കരച്ചിലാകും. മുഹാജീർ. പലപ്പോഴും അവൾ സ്വപ്നം കാണാറുണ്ട്. ശൂന്യമായ തെരുവ്, സൂചികളില്ലാത്ത ഘടികാരം, സ്വന്തം മൃതദേഹം അടക്കം ചെയ്ത പേടകം, പലപ്പോഴും മരണത്തിന്റെ നിശബ്ദത തൊട്ടറിഞ്ഞിട്ടുണ്ട്. ഞങ്ങളും മനുഷ്യരല്ലേ? ഞങ്ങളും ഈ ഭൂമിയിൽ ജനിച്ചു വീണവരല്ലേ? ഒരിക്കൽ ഓർക്കാപ്പുറത്ത് ബയണറ്റ് ഘടിപ്പിച്ച തോക്കിന്റെ പിന്നാലെ പരിശോധനയ്ക്കെന്നോണം കൂരയിൽ ചാടിക്കയറിയ പട്ടാളക്കാരനോട് ഉമ്മ കണ്ണീരോടെ കയർത്തത് അവൾ മറന്നിട്ടില്ല. മറക്കാൻ അവൾക്ക് കഴിയില്ല. മുഖത്തും കയ്യിലും മുറിപ്പാടുകളുള്ള അയാൾ പുളിച്ച തെറിയാണ് വിളിച്ചു പറഞ്ഞത്, നിങ്ങളീ ഭൂമിയിൽ ജനിച്ചവർ തന്നെ, മനുഷ്യവർഗത്തിൽ പിറന്നവർ തന്നെ, എല്ലാം ശരിയാണ്, പക്ഷേ പൗരത്വം എന്ന് പറയുന്നതുണ്ടോ? അതിർത്തിക്കപ്പുറത്തുള്ള ദേശത്തെ പൗരന്മാരാണെന്ന് അവകാശപ്പെടാനാവുമോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ഇപ്പുറത്തുള്ള പൗരന്മാരാണെന്ന് അവകാശപ്പെടാനാവുമോ നിങ്ങൾക്ക്? അതുമല്ലെങ്കിൽ ഈ ഭൂമിയിലെ മറ്റേതെങ്കിലും ഒരു ദേശത്തെ രേഖകളുണ്ടോ കയ്യിൽ? ഇല്ലെങ്കിൽ നിങ്ങൾ വെറും മുഹാജീറുകൾ മാത്രം. മനസ്സിലായോ? മുഹാജീർ. കണ്ണു തുറിപ്പിച്ചുകൊണ്ട് ഒരു വന്യമൃഗത്തെപ്പോലെ അയാൾ അമറി. കലിയടങ്ങാഞ്ഞ് തോക്കിൻ പാത്തിക്കൊണ്ട് വീട്ടുസാധനങ്ങൾ തല്ലിയുടച്ചു. പിന്നെ ചന്ദ്രക്കലയുടെയും നക്ഷത്രത്തിന്റെയും ചിഹ്നങ്ങൾ പതിച്ച ജീപ്പിൽ കയറി പാഞ്ഞുപോയി. തന്നെയും അനുജനെയും മാറോട് ചേർത്തുപിടിച്ച് ഉമ്മ ഉറക്കി കരഞ്ഞതും അവൾ മറന്നിട്ടില്ല. അതിർത്തിയിലെ ആർക്കും അവകാശമില്ലാത്ത ഭൂമിയിൽ എന്നും അശാന്തിയുടെ തേർവാഴ്ചയെ അഴിഞ്ഞാടിയിട്ടുള്ളൂ. 3 തലമുറകളായി അനുഭവിച്ചു പോരുന്ന നരകയാതനയാണ്. അരക്ഷിതാവസ്ഥയിലും പ്രത്യാശ കൈവിടാതെ പ്രാർത്ഥനയും കണ്ണീരുമായി കഴിച്ചുകൂട്ടുന്ന ഒട്ടേറെ മുഹാജീറുകളെ അവൾ കണ്ടിട്ടുണ്ട്. തകരക്കുടിലിനു പുറത്ത് കാറ്റ് ചുഴറ്റുന്ന വൻമരങ്ങൾക്കിടയിലൂടെ
മക്ബീരിനുള്ള ബാങ്ക് വിളി ഇഴഞ്ഞെത്തി. അതിർത്തിയുടെ വടക്കുകിഴക്കേ കോണിലുള്ള ബാരക്കിൽ നിന്ന് അഞ്ചു നേരവും കൃത്യമായി ബാങ്ക് വിളി ഉയരുന്നത് നന്നായി. ഒരു പള്ളിയിൽ കയറി ചെല്ലാനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് വ്യസനത്തോടെ അവൾ ഓർത്തു. പ്രാർത്ഥനാ വസ്ത്രം ധരിച്ച് തറയിൽ പായ് വിരിച്ചിരുന്ന് അവൾ നിസ്കരിച്ചു. പുറത്ത് പ്രാകൃതമായ പരുക്കൻ കാറ്റിൻ്റെ കരാള നൃത്തം തുടരുന്നുണ്ട്. അവൾ മണ്ണെണ്ണ വിളക്ക് കൊളുത്തി. പിന്നെ എണ്ണമയമില്ലാതെ പരത്തിയ ചപ്പാത്തികൾ കനലിനു മീതെയിട്ട് ചുട്ടെടുക്കാൻ തുടങ്ങി. നെഞ്ചിനകത്ത് എപ്പോഴുമെന്ന പോലെ ആലോചനകളും ഉത്കണ്ഠകളും കലങ്ങിമറിഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് അവളുടെ കൺമുൻപിലിട്ടാണ് ചിലർ ബാപ്പയെയും ചാച്ചായെയും തല്ലിച്ചതച്ചത്. പിന്നീട് ചാരന്മാരെന്ന് മുദ്രകുത്തി അവരെ വലിച്ചിഴച്ച് കൊണ്ടുപോകുമ്പോൾ എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെൺകിടാവായിരുന്നു അവൾ. ഞങ്ങൾക്കൊന്നും അറിയില്ലേ, ഞങ്ങൾ വെറും വിറകെട്ടുകാരാണേ. പേടിച്ചരണ്ടുപോയ മാമുവിൻ്റെ മർമ്മഭേദകമായ നിലവിളി അവളെ ഇപ്പോഴും വേട്ടയാടാറുണ്ട്. പിന്നീടൊരു രാത്രിയിൽ നരഭോജികളെപ്പോലെ അവർ പതുങ്ങി പതുങ്ങിയെത്തി. ഹറാം പിറന്നോനെ! അവരിലൊരുത്തൻ മാമുവിൻ്റെ നെഞ്ചിനു താഴെ ബയണറ്റ് കുത്തിയിറക്കി. മരണത്തിൻ്റെ തണുത്ത ചിരി കണ്ട് അന്നവൾ വെറുങ്ങലിച്ചുപോയി. അലമുറയിട്ടുകൊണ്ട് ഉമ്മ തറയിൽ കിടന്നുരുണ്ടു. വിളിപ്പാടകലെ ഒറ്റപ്പെട്ട് തലകുമ്പിട്ട് നിൽക്കുന്ന വേറെയും തകരക്കുടിലുകളുണ്ട്. സഹായം തേടി നിലവിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. എന്തെന്നാൽ തകരക്കുടിലുകളിൽ ജീവിക്കുന്നവരെല്ലാം മുഹാജിറുകളാണ്. ചോദിക്കാനും പറയാനും ആളില്ലാത്തവർ, അവഗണനയും അവജ്ഞയും മാത്രം താങ്ങാൻ വിധിക്കപ്പെട്ടവർ. മുഹാജിറുകളെ പീഡിപ്പിക്കുന്നതും ചിലപ്പോഴൊക്കെ കൊല്ലുന്നതും പട്ടാളക്കാരുടെ നേരം പോക്കാണ്. മുതിർന്ന പുരുഷന്മാരെ അവർ ഇല്ലാത്ത കുറ്റങ്ങൾ ചുമത്തി പിടിച്ചുകൊണ്ടുപോകും. പിടിക്കപ്പെട്ടവരെ പിന്നീട് കാണാറുമില്ല. ദൈവമേ, ഈ ദുർവിധി ഇനി എത്ര തലമുറകൾ അനുഭവിച്ചാലാണ് തീരുക? അവൾ സ്വന്തം നിരാലംബതയെ പഴിച്ചു. ചുട്ടെടുത്ത ചപ്പാത്തികൾ താമ്പാളത്തിൽ അടുക്കിവെച്ചു. ഇനി സവോളയും പച്ചമുളകും അരിഞ്ഞ് ഉപ്പും ചെറുനാരങ്ങാനീരും ചേർക്കണം. എന്നിട്ടേ അത്താഴം വിളമ്പാനാവൂ. പുറത്ത് ക്രമം തെറ്റി വളർന്ന മരങ്ങൾക്കിടയിലൂടെ ഒരു മലങ്കാറ്റ് ചീറുന്നുണ്ട്. പട്ടുപോയ ആത്മാക്കളുടെ രോദനമാണോ? അവൾ കാതോർത്തു. തറയിൽ രജായി വിരിച്ച് കിടന്നുറങ്ങുന്ന ഭർത്താവിൻ്റെയും അനിയൻ്റെയും തഴമ്പുള്ള കൈകൾ കാണുകെ അവളുടെ നെഞ്ചു പിടഞ്ഞു. പാവങ്ങൾ, ഉറങ്ങട്ടെ. പകലന്തിയോളം വിറക് വെട്ടിയും വെട്ടിയ കമ്പുകൾ അതിർത്തിയോളം ചുമന്നുകൊണ്ടു ചെന്ന് വിറ്റുമാണ് അവർ അഷ്ടിക്കുള്ള വകയുണ്ടാക്കുന്നത്. മാനസികമായും ശാരീരികമായും തകർന്നു പോയിരിക്കുകയാണ് അവർ. കൗമാരം കടക്കാത്ത അവളുടെ മകനും ഈയിടെ കോടാലിയെടുത്ത് കാട്ടിലേക്ക് പോകാറുണ്ട്. കനലടുപ്പ് കെടുത്തി അവൾ താമ്പാളം അതിനുമീതെ എടുത്തുവെച്ചു. കുടിലിൻ്റെ കഥകടച്ച് കുറ്റിയിട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തി. ഒരനക്കം കേട്ടാൽ മതി മകൻ ഞെട്ടിത്തെറിക്കാൻ. പരിശോധനയുടെ പേരും പറഞ്ഞ് എപ്പോഴാണ് പട്ടാളക്കാർ കയറി വരിക എന്നറിയില്ലല്ലോ. അവരുടെ കൂട്ടത്തിൽ നല്ലവരുമുണ്ട് എന്നവൾ കേട്ടിട്ടുണ്ട്. പട്ടാളക്കാർ മനസ്സുവെച്ചാൽ മുഹാജിറുകൾക്ക് രക്ഷപ്പെടാം. അതിർത്തിക്കപ്പുറത്തേക്ക് രക്ഷപ്പെടണോ ഇപ്പുറത്തേക്കാണോ രക്ഷപ്പെടേണ്ടത് എന്ന് പറഞ്ഞാൽ മതി. രേഖകൾ അവർ തയ്യാറാക്കിത്തരും. പകരം അവർ ചോദിക്കുന്നതെന്താണോ അത് കൊടുക്കണം. ചിലപ്പോൾ പണം, ചിലപ്പോൾ മദ്യം. കാട്ടുമുന്തിരിയും പഴച്ചാറുകളും ചില രാസവസ്തുക്കളും ചേർത്ത് മുഹാജീറുകൾ ഒരു പ്രത്യേകതരം മദ്യമുണ്ടാക്കാറുണ്ട്. നല്ല വീര്യമുള്ള ഒന്ന്. മറ്റ് ചിലപ്പോൾ ഒക്കെ അവൾ കേട്ടിട്ടുണ്ട്. രക്ഷപ്പെടലിനെക്കുറിച്ച് പലവട്ടം ആലോചിച്ചിട്ടുമുണ്ട്. പക്ഷേ തനിച്ചൊരു രക്ഷപ്പെടൽ വേണ്ട. രക്ഷപ്പെടുന്നുവെങ്കിൽ നാലുപേരും ഒരുമിച്ച് വേണം.
ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നെഞ്ചിനുള്ളിൽ വല്ലാത്ത ഒരു വിസ്ഫോടനമുണ്ടായി. ഇല്ലെങ്കിൽ ഈ മഞ്ഞുമലയിൽ നാല് കബറുകൾ കൂടി ഉണ്ടാകട്ടെ. തീയിലാണ് പിറന്നു വീണത്. തീയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് 35 വർഷം ജീവിച്ചത്. മനസ്സ് നിറയെ കല്ലിച്ചു കിടക്കുന്നത് കനൽ തഴമ്പുകളാണ്. എന്തിനേയും ഏതിനേയും നേരിടാനുള്ള ഒരു ചങ്കൂറ്റമുണ്ട് ഇപ്പോൾ. പുറത്ത് കാറ്റ് നേർത്തിരുന്നു, അതിജീവനത്തിൻ്റെ നെടുനിശ്വാസം പോലെ. അവൾ സവാളയും പച്ചമുളകും അരിഞ്ഞ് പാത്രത്തിലേക്ക് ചുരിഞ്ഞു. ഉപ്പും ചെറുനാരങ്ങാനീരും ചേർത്ത് ഞെരടിവെച്ചു. അത്താഴം വിളമ്പിയിട്ടു മതി അവരെ ഉണർത്താൻ. അവൾ ചുമരിൽ ചാരിവെച്ചിരുന്ന പലകകൾ തറയിലെടുത്തിട്ടു. അവയ്ക്കു മുന്നിൽ തേച്ചു കമിഴ്ത്തിയ അലുമിനിയം തട്ടുകൾ എടുത്തു നിരത്തി. പ്ലാസ്റ്റിക് കുടത്തിൽ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. അവൾ കുടം ചെരിച്ച് കവടിക്കോപ്പകളിലേക്ക് വെള്ളം പകരാൻ തുടങ്ങി. പൊടുന്നനെ അപരിചിതങ്ങളായ ശബ്ദവീച്ചുകൾ കാതുകളെ പിടിച്ചു കുലുക്കി. രാക്കാറ്റ്? വന്യമൃഗങ്ങൾ? അല്ല, അല്ല, അല്ല. മനസ്സിന്റെ അധോനിലങ്ങൾ ശക്തിയായി കുലുങ്ങി. വിരലുകൾ വിറച്ചു. വാതിലിനരികിൽ ബൂട്ടുകൾ നിരങ്ങുന്ന ശബ്ദം വ്യക്തമായി കേട്ടു. ദൈവമേ, തുറക്ക്! വാതിൽക്കൽ ശക്തിയായ മുട്ടും ആക്രോശവും ഒരുമിച്ചായിരുന്നു. ഭർത്താവും അനിയനും ചാടിയെണീറ്റു. വിരണ്ടുപോയ മകന്റെ മുഖത്തേക്ക് അവൾ വിഹ്വലതയോടെ നോക്കി. വാതിൽ തുറക്ക്! കഠോരമായ അലർച്ച വീണ്ടും. അവർ വാതിൽ തല്ലിപ്പൊളിച്ചേക്കുമെന്ന് തോന്നി. അവൾ ബുർഖയെടുത്തിട്ട് ഭീതിയോടെ വാതിൽ തുറന്നു. തോക്കേന്തിയ ഒരു കരാളരൂപം അകത്തേക്ക് തള്ളിക്കയറി. എന്താടി തുറക്കാനിത്ര താമസം? ശുദ്ധമല്ലാത്ത ഉറുദുവിൽ അലറുമ്പോൾ അയാളുടെ കൂട്ടുപുരികങ്ങൾ വിറച്ചു. അവൾ ശക്തിയറ്റു നിന്നു. അയാളുടെ പിന്നാലെ മറ്റാരെങ്കിലും കയറി വരുന്നുണ്ടോ എന്ന് ഭയന്നു. ചി, എഴുന്നേൽക്കടാ! തറയിൽ ചുരുണ്ടുകൂടി ഇരുന്ന മകന്റെ നേർക്ക് അയാളുടെ ബൂട്ട്സിട്ട കാൽ പൊന്തിയപ്പോൾ അവൾ തടഞ്ഞു. അരുത്! കരണം പുകയുമാറ് ഒരടിയാണ് പകരം കിട്ടിയത്. ഉമ്മാ! അവൾ കരഞ്ഞുപോയി. തലയിൽ നിന്ന് ബുർക്ക ഊർന്നു വീണു. അയാളുടെ ചോരച്ച കണ്ണുകളിൽ പെരുകിപ്പൊന്തിയ ആർത്തി കണ്ട് അവൾ ചുരുണ്ടുകൂടി. ഹും, നീയൊരു തൻ്റെടിയാണല്ലോ. ഇവന്മാരൊക്കെ നിന്റെ ആരാടി? അയാൾ അവളുടെ മുടിക്കുത്തിൽ കടന്നു പിടിച്ചു. ഒരാൾ ഭർത്താവാണെന്നും മറ്റേയാൾ അനിയനാണെന്നും മീശ കിളിർക്കാത്ത പയ്യൻ നൊന്തു പ്രസവിച്ച മകനാണെന്നും പറഞ്ഞൊപ്പിക്കുമ്പോൾ അവളുടെ ഉടൽ ആലില പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സത്യമാണോടി? അയാൾ അവളെ ആഞ്ഞു തള്ളി. വീണു പോകാതിരിക്കാൻ അവൾ പാടുപെട്ടു. അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർ കള്ളം പറയാറില്ല. അന്ത്യനിമിഷത്തിൽ ഉരുവിടുന്ന ചരമക്കുറിപ്പാണോ തൻ്റെ വാക്കുകൾ എന്നവൾ ശങ്കിച്ചു. അയാൾ അമ്പരപ്പോടെ വിളക്കിലെ തിരി ഉയർത്തി അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു പിടിച്ചു. നീയൊരു മിടുക്കി തന്നെ. കൊള്ളാം, എനിക്കിഷ്ടമായി. അതുകൊണ്ട് ഒരു സൗജന്യം അനുവദിക്കാം. വികൃതമായ ഒരു ഭാവത്തോടെ അയാൾ അവളുടെ കവിളിൽ സ്പർശിച്ചു. അവൾ ചുമരരുകിലേക്ക് ഒഴിഞ്ഞുമാറി. ഈ നിൽക്കുന്നത് നിന്റെ ഭർത്താവും അനിയനും മകനുമാണെന്നല്ലേ പറഞ്ഞത്? നിനക്കുവേണ്ടി, നിനക്കുവേണ്ടി മാത്രം ഇവരിൽ ഒരുത്തിനെ ഞാൻ കൊല്ലാതെ വിടാം. അതാരെ വേണമെന്ന് നീ പറഞ്ഞാൽ മതി. വല്ലാത്തൊരു കൊലച്ചിരിയോടെ അയാൾ താമ്പാളത്തിൽ അടുക്കിവെച്ചിരുന്ന ചപ്പാത്തികളിൽ നിന്ന് 4-5 എണ്ണം വലിച്ചെടുത്ത് വായിലിട്ട് ചവച്ചു. ഹൃദയഭിത്തികളിൽ നിന്ന്
ചോര വാർന്നൊഴുകുന്നുണ്ടോ എന്നവൾ ശങ്കിച്ചു. മരണത്തിന്റെ ചതുരംഗക്കളത്തിലാണല്ലോ ദൈവമേ അകപ്പെട്ടിരിക്കുന്നത്. അയാൾക്ക് നാലുപേരെയും കൊന്നുകൂടെ? അവളുടെ നെഞ്ചിനകത്ത് 1000 കൂട്ടലുകളും കിഴിക്കലുകളും ചേർന്ന് ശവഘോഷയാത്ര നടത്തി. വേഗമാകട്ടെ, അയാൾ അക്ഷമയോടെ തറയിൽ ആഞ്ഞു ചവിട്ടി. എങ്കിൽ എന്റെ അനുജനെ വെറുതെ വിടുക, അജ്ഞാതമായ ഒരു കരുത്തോടെ പറഞ്ഞൊപ്പിക്കുമ്പോൾ ഹൃദയം അമ്പേറ്റ കിളിക്കുഞ്ഞിനെപ്പോലെ ചിറകടിച്ചു. പൊടുന്നനെ കൂരയ്ക്കകത്ത് മൗനത്തിന്റെ ഒരു പടുകൂറ്റൻ മല അടർന്നു വീണു. അലറുന്ന നിശബ്ദതയിൽ ഭർത്താവ് അവിശ്വസനീയതയോടെ അവളെ തുറിച്ചു നോക്കി. ഉമ്മാ, മകന്റെ നിശബ്ദമായ തേങ്ങൽ അവളെ തളർത്തിക്കളഞ്ഞു. നിലവിളിക്കാൻ പോലുമാവാതെ അവൾ തറയിലേക്ക് കുഴഞ്ഞിരുന്നു. ഭയാനകമായ നിസ്സഹായതയിൽ തനിക്കിനി ചലിക്കാൻ പോലുമാവില്ല എന്നവൾ വിശ്വസിച്ചു. തോക്കുകാരൻ നിന്നിടത്ത് തറഞ്ഞുപോയത് ആരുമറിഞ്ഞില്ല. ചുറ്റുമുള്ള ലോകത്തെ ദൈവം ശൂന്യമാക്കിയിരിക്കുകയാണെന്നും അതിനകത്ത് ഒറ്റപ്പെട്ടുപോയ ഒരു പ്രേതാത്മാവാണ് താനെന്നും അയാൾ ഭീതിയോടെ ഓർത്തു. രാത്രി ചുവടുകൾ പെറുക്കി മുന്നോട്ടു നിരങ്ങി. പുറത്ത് വൃക്ഷക്കമ്പുകൾ മഞ്ഞുകുടയുന്ന നേർത്ത ശബ്ദം, പല്ലുകളും നഖങ്ങളും കൊഴിഞ്ഞ് മനസ്സൊരു വെള്ളരിപ്രാവായി മാറുകയാണോ? അയാൾ ഒട്ടൊരത്ഭുതത്തോടെ ഓർത്തു. മിടിക്കുന്ന നെഞ്ചോടെ മെല്ലെ അയാൾ അവൾക്കരികിലായി തറയിലിരുന്നു. പിന്നെ ചുണ്ടുകൾ ചലിപ്പിച്ചു. അവൾക്കും അയാൾക്കും മാത്രം കേൾക്കാൻ പാകത്തിൽ. എന്തുകൊണ്ട് അനുജൻ? ഭയചകിതമായ മുഖത്തെ പാരവശ്യം വെളിപ്പെടുത്തുമാറ് അവൾ മുഖമുയർത്തി. ഉത്തരം നൽകാതിരുന്നാൽ അയാൾ ഒരുപക്ഷെ തന്നെ? യൗവനം ബാക്കിയുള്ള എനിക്ക് വേണമെങ്കിൽ ഇനിയുമൊരു ഭർത്താവിനെ കിട്ടിയേക്കാം, ഇനിയുമൊരു മകനെ പ്രസവിക്കാം. എന്നാൽ ഇനിയൊരു അനിയനെ ഈ ജന്മം എനിക്ക് കിട്ടില്ല. എന്റെ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിപ്പില്ല. അഗാധമായ ഒരു പേടകത്തിൽ നിന്നെന്നോണം വാക്കുകൾ പുറത്തേക്ക് പെറുക്കിയിട്ടതിനു ശേഷം അവൾ ഏങ്ങിയേങ്ങി കരയാൻ തുടങ്ങി. തുറന്നുകിടന്ന വാതിലിലൂടെ ഒരു ശീതക്കാറ്റ് ചീറിയടിച്ചെത്തി. മണ്ണെണ്ണ വിളക്കിന്റെ നാളം വല്ലാതെയൊന്ന് പിടഞ്ഞു. അനിശ്ചിതത്വത്തിന്റെ നൂലിഴകൾ കെട്ടുപിണഞ്ഞുകിടന്നു. അയാളുടെ മുഖത്തെ അവ്യക്തങ്ങളായ രേഖകളിലേക്ക് അവൾ പാളിനോക്കി. മരണത്തിന്റെ കങ്കാണിയായി കയറി വന്നവനെന്തേ പ്രേതത്തെ കണ്ടെന്ന പോലെ മിഴിച്ചിരിക്കാൻ? അവളുടെ മനസ്സ് ആശയക്കുഴപ്പത്തിൽ പെട്ടുഴറി. പുറത്ത് മഞ്ഞുവീഴ്ചയുടെ താളം മുറുകിയിരുന്നു. സമയത്തിന്റെ കാണാച്ചരടുകൾ അറ്റുവീഴുന്നതിനിടെ ഏതോ ഒരു നിമിഷത്തിൽ കുത്തിക്കുറിച്ച ഒരു കടലാസു കഷണം അവളെ ഏൽപ്പിച്ചിട്ട് അയാൾ പുറത്തെ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി. ഒന്നും മനസ്സിലാക്കാത്ത നിലയിൽ അവൾ ആയാസപ്പെട്ട് തറയിൽ നിവർന്നിരുന്നു. എന്നിട്ട് സംഘർഷം വിട്ടുമാറാത്ത മനസ്സോടെ ആ കടലാസു ചുരുൾ നിവർത്തി. പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളെന്റെ കണ്ണു തുറപ്പിച്ചിരിക്കുന്നു. എന്റെ ദേശത്തേക്ക് നിങ്ങളെയും കുടുംബത്തെയും അവകാശത്തോടെ അധികാരത്തോടെ ഞാനിതാ ക്ഷണിക്കുകയാണ്. പൗരത്വത്തിനുള്ള അപേക്ഷയുമായി നാളെ ഞങ്ങളുടെ ബാരക്കിലേക്ക് വരിക. രേഖകൾ തയ്യാറായിരിക്കും. ക്ഷമാപണത്തോടെ, വന്ദേ മാതരം. കൺമുന്നിൽ നിരന്നുനിന്ന് നൃത്തം ചവിട്ടുന്ന അക്ഷരങ്ങളിലേക്കവൾ വീണ്ടും വീണ്ടും നോക്കി. ദൈവമേ, നീ അങ്ങേയറ്റം കരുണയുള്ളവനാകുന്നു. ആനന്ദാതിരേകത്താൽ വിങ്ങുന്ന ഹൃദയത്തോടെ അവൾ മസ്നൂൺ ചൊല്ലുമ്പോൾ അതിർത്തിയിലെ ബാരക്കിൽ ഫജർ നമാസിനുള്ള ബാങ്ക് വിളി ഉയരുന്നുണ്ടായിരുന്നു. ഇതോടുകൂടി ശ്രീകുമാരി രാമചന്ദ്രന്റെ മുഹാജീർ എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.